നമസ്കാരം. കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. ഇലന്തൂർ നരബലി കേസിൽ അവയവ വ്യാപാരം പോലീസ് തള്ളിക്കളഞ്ഞെങ്കിലും മനുഷ്യാവയവങ്ങൾ വിൽക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ ഭഗവത് സിംഗിനെയും ലൈലയെയും പ്രേരിപ്പിച്ചത് സൂത്രധാരൻ മുഹമ്മദ് ഷാഫിയാണെന്ന വെളിപ്പെടുത്തൽ. പ്രതികൾക്ക് അവയവദാനത്തെ കുറിച്ച് യാതൊരു അവബോധവും ഇല്ലായിരുന്നുവെന്ന വെളിപ്പെടുത്തൽ തെളിയിക്കുന്നു. ഇത് അവയവക്കടത്ത് റാക്കറ്റുമായുള്ള ബന്ധത്തിന്റെ സാധ്യത ഇല്ലാതാക്കുന്നു. അവയവങ്ങൾ വാങ്ങുന്നവരുമായി ഷാഫിക്ക് ബന്ധമുണ്ടെന്ന് ഭഗവത് സിംഗിനെയും ലൈലയെയും വിശ്വസിപ്പിച്ചതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. അതിനാൽ നരബലിക്ക് ശേഷം അവർക്ക് ശരീരഭാഗങ്ങൾ സൂക്ഷിക്കേണ്ടി വന്നു. അനധികൃത അവയവ വ്യാപാരവുമായി ബന്ധപ്പെട്ട ഷാഫിയുടെ ആശയവിനിമയത്തെ കുറിച്ച് ഭഗവത് സിംഗിന്റെയും ലൈലയുടെയും മൊഴി പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ജൂണിൽ കൊല്ലപ്പെട്ട റോസ്ലിയുടെ അവയവങ്ങൾ രണ്ട് ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച പിന്നീട് കുഴിയിൽ തള്ളിയെന്നാണ് ഇവരുടെ മൊഴി. പത്മത്തിന്റെ കൊലപാതകത്തിന് ശേഷം അവരുടെ അവയവങ്ങൾ സൂക്ഷിച്ചുവെങ്കിലും സെപ്റ്റംബർ 26 അവരുടെ ഛേദിക്കപ്പെട്ട ശരീരഭാഗങ്ങൾ സംസ്കരിച്ച അതേ കുഴിയിൽ ഉപേക്ഷിച്ചു. ആദ്യ സംഭവത്തിലെന്ന പോലെ പാർട്ടി എത്തില്ലെന്ന് ഷാഫി അറിയിച്ചതിനെ തുടർന്ന് ദമ്പതികൾ അവയവങ്ങൾ ഉപേക്ഷിച്ചു. ബലിയർപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ സുപ്രധാന അവയവങ്ങൾ കാണാനില്ലെന്ന റിപ്പോർട്ടുകൾ അവയവ കച്ചവടത്തെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് കാരണമായിരുന്നു. എന്നാൽ വൃത്തിഹീനവും അണുവിമുക്തമാക്കാത്തതുമായ സാഹചര്യത്തിൽ അവയവങ്ങളുടെ വിൽപ്പന നടത്താൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് ഇത് തള്ളിക്കളഞ്ഞു. ദമ്പതികളുടെ അകാരണമായ ഭയം മുതലെടുക്കാൻ ഷാഫി ഒരുപാട് കഥകൾ മെനഞ്ഞെടുത്തിരുന്നു. 2019 ശ്രീദേവി എന്ന പേരിൽ ഷാഫിയുടെ വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈലുകളിൽ ഒന്നിലൂടെ ഭഗവത് സിംഗും ഭാര്യ ലൈലയും ഷാഫിയുമായി ബന്ധപ്പെട്ടു. 2021 നവംബർ മുതൽ FB വഴിയുള്ള പതിവ് ആശയവിനിമയത്തിലൂടെ അയാൾ അവരെ ക്രമേണ നരബലി ഓപ്പറേഷനിലേക്ക് ആകർഷിച്ചു. അത് അന്വേഷണത്തിൽ തെളിയുകയും ചെയ്തു. നരബലിക്കായി സ്ത്രീകളെ കൊണ്ടുവന്നതിന് ഷാഫി ദമ്പതികളിൽ നിന്ന് പണം വാങ്ങിയിരുന്നു. എന്നിരുന്നാലും അവർ പണത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നരബലിയും അവയവ കച്ചവടവും ചൂണ്ടിക്കാട്ടി അന്വേഷണം വഴിതിരിച്ചു വിടുകയും ചെയ്തു. ദമ്പതികളിൽ നിന്ന് ഇയാൾ സ്വരൂപിച്ച തുകയോ അത് എന്തിന് ഉപയോഗിച്ചു എന്നോ ഇതേവരെ കണ്ടെത്താനായിട്ടില്ല. പോലീസ് ഇപ്പോഴും അതിനുള്ള തെളിവുകൾ ശേഖരിക്കുകയാണ്. ഫോൺ കോൾ വിശദാംശ രേഖകളുടെയും FB പ്രൊഫൈലുകളുടെയും വിശകലനത്തിൽ നിന്ന് ശക്തമായ തെളിവുകൾ ലഭിച്ചു. ഷാഫി ദമ്പതികളുമായി ഇടയ്ക്കിടെ ചർച്ചകൾ നടത്തിയിരുന്നു. ഷാഫി ആദ്യം നടത്തിയത് നഗ്നപൂജയായിരുന്നുവെന്നും പിന്നീട് ഷാഫിയുടെ വലയിൽ ലൈല വീഴുകയും ഇടയ്ക്കിടെ ബന്ധം പുലർത്തുകയുമായിരുന്നു. പലപ്പോഴും പ്രഭാതത്തിൽ നരബലി നടന്ന വീട്ടിൽ നിന്നും അവർ നടന്നു പോകുന്നത് കണ്ടിരുന്നു എന്നും പ്രഭാത സവാരിക്ക് പോകുന്ന നാട്ടുകാർ മൊഴി നൽകിയിട്ടുണ്ട്. തിരുമൽ പഠിക്കാൻ വന്നതാണെന്ന് ഷാഫി പലരോടും പറഞ്ഞു. ഭഗവത് സിംഗിന്റെ മൗനം ഇരുവർക്കും തുണയായി. ലൈലയും ഷാഫിയും തമ്മിലുള്ള ബന്ധം ദൃഢമായതാണ് നരബലിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ശ്രീദേവിയായി ചാറ്റ് ചെയ്തിരുന്ന ഷാഫി തന്നെ ഷാഫിയെ പ്രകീർത്തിച്ചുകൊണ്ടിരുന്നു. ഇദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തിയാൽ സർവ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നും താൻ അതിന്റെ ഗുണം അനുഭവിച്ചിട്ടുള്ള ആളാണെന്നും ശ്രീദേവിയായി ചാറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. പറയുന്ന കർമ്മങ്ങൾ എല്ലാം ചെയ്യണമെന്നും ഒരിക്കലും അവിശ്വസിക്കരുതെന്നും ഷാഫി ശ്രീദേവിയായി ചാറ്റ് ചെയ്തതിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഷാഫി ജയിലിലായിരുന്നപ്പോഴും ശ്രീദേവി എന്ന പേജിൽ നിന്നും ഭഗവത് സിംഗിനെ ചാറ്റ് ചെയ്തത് പോലീസിന് ഇപ്പോഴും അതിശയമാണ്. എന്തായാലും 90 കുറ്റപത്രം നൽകുന്നതിനുള്ള തിരക്കിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. ന്യൂസ് ഡെസ്ക്, കേരളീയം.